Hi friends, welcome to Sindhu's Curry World. I am going to a special chicken, Japan chicken. It is a very color. I am going to add 3 spoons of maida, 3 spoons of corn flour. I am going to mix it with 2 spoons. I am going to add a little bit of oil. പിന്നെ കുരുമുളക് പൊടി കുരുമുളക് പൊടി നല്ലത് വൈറ്റ് പെപ്പർ ആണ് അപ്പോൾ ഞാൻ ബ്ലാക്ക് പെപ്പർ ആണ് ചേർക്കുന്നത് വൈറ്റ് പെപ്പർ ആണെങ്കിൽ നല്ല വൈറ്റ് കളർ തന്നെ ആയിരിക്കും അപ്പോൾ ആവശ്യത്തിന് കുരുമുളക് പൊടിയുടെ എരിവാണ് കൂടുതൽ നിൽക്കുക അപ്പോൾ കുരുമുളക് പൊടി ഇതെല്ലാം കൂടി ഒന്ന് മിക്സ് ചെയ്യാം ഇതിലേക്ക് നമുക്ക് കുറച്ച് ഇഞ്ചി വെളുത്തുള്ളി ഒരു 8 അല്ലി വെളുത്തുള്ളി ഒരു 1/2 ഇഞ്ച് കഷ്ണത്തിന് ഇഞ്ചിയും കൂടി ചേർത്തിട്ട് ഒന്ന് പേസ്റ്റ് ആക്കിയിട്ട് അതും കൂടി ഇതിലേക്ക് ചേർക്കാം We will add a little bit of batter. അണ്ട ഒരു അര മണിക്കൂർ റസ്റ്റ് ചെയ്യാനായിട്ട് നമുക്ക് വെക്കാം ട്ടോ അപ്പോൾ നമ്മൾ അവിടെ ഒരു കോട്ടിംഗ് ഒക്കെ ഉണ്ടാക്കി ചിക്കൻ അവിടെ വെച്ചിട്ടുണ്ട് ഇനി നമുക്ക് ഒരു 2 ടീസ്പൂൺ മൈദ അതുപോലെ തന്നെ 2 ടീസ്പൂൺ കോൺ ഫ്ലവറും കുറച്ച് ഉപ്പും കുറച്ച് കുരുമുളക് പൊടി നമ്മൾ കുരുമുളക് പൊടി വെച്ചിട്ടാണ് വെച്ചിരിക്കുന്നത് ഇനി കുറച്ച് കുരുമുളക് പൊടിയും കൂടി ഒന്ന് മിക്സ് ചെയ്ത് വെക്കാം ട്ടോ അപ്പോൾ നമ്മൾ നേരത്തെ ചിക്കൻ മാരിനേറ്റ് ചെയ്ത് വെച്ചിരുന്നു ആ ചിക്കൻ നമുക്ക് വറുക്കാനായിട്ട് ഞാൻ ഒരു പാൻ അടുപ്പത്ത് ചേരി കുറച്ച് വെജിറ്റബിൾ ഓയിൽ ഒഴിച്ചിട്ടുണ്ട് അപ്പോൾ അത് ചൂടായിട്ടുണ്ട് നമുക്ക് ഇതിനെ നമ്മൾ നേരത്തെ ഒരു മൈദ കോൺഫ്ലവർ കൂടെ ഒരു ഡ്രൈ ആയിട്ട് ഒരു മിക്സ് ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു അത് ഇത് ഈ മാരിനേറ്റ് ചെയ്ത ചിക്കനെ നമുക്ക് ഇതിലൊന്ന് എടുത്തിട്ട് ഇങ്ങനെ ആക്കിയിട്ട് നമുക്കത് വറുത്തെടുക്കാം ട്ടോ അപ്പോൾ നമ്മുടെ ചിക്കൻ വിധം ഒക്കെ ഞാൻ വറുത്ത് കഴിഞ്ഞു ഇനി അവസാനത്തെ സ്ട്രിപ്പ് കൂടി വറുത്തെടുക്കാം നിങ്ങൾക്ക് വേണമെങ്കിൽ അധികം വെച്ചിട്ട് ഒറ്റ ട്രിപ്പായിട്ട് വറുത്തെടുക്കാം കേട്ടോ ഒരു പ്രാവശ്യമായിട്ട് വറുത്തെടുക്കുക അല്ലെങ്കിൽ രണ്ട് പ്രാവശ്യമായിട്ട് ഞാൻ ഇപ്പോൾ അങ്ങനെ ചെയ്യണത് അപ്പോൾ നമുക്ക് ഈ രണ്ട് പ്രാവശ്യം ആകുമ്പോൾ എന്ന് വെച്ച് കഴിഞ്ഞാൽ വേറെ കുഴപ്പമൊന്നുമില്ല ഈ ആദ്യത്തെ പ്രാവശ്യം ഇടുമ്പോൾ അതിന് മൈദയുടെ നമ്മുടെ കോട്ടിംഗ് ഉണ്ടല്ലോ അത് കുറച്ച് ഇതിലേക്ക് വരുന്നു മാത്രം അതുകൊണ്ട് വേറെ കുഴപ്പമൊന്നുമില്ല നമുക്ക് വരുത്തിയെടുക്കാവുന്നതാണ് അങ്ങനെ കരിഞ്ഞ മണമൊന്നും വരില്ല കരിഞ്ഞ ടേസ്റ്റ് ഒന്നും വരില്ല കേട്ടോ പത്ത് കാഷ്യൂസെങ്കിലും വേണം 10 or 15 കാഷ്യൂസ് നമുക്ക് ഇത്തിരി കൂടിയാലും കൂടിയാലും വലിയ വ്യത്യാസമൊന്നുമില്ല അതൊന്നും എടുത്തിട്ട് നമുക്ക് പൊടിച്ചെടുക്കണം കേട്ടോ നമ്മൾ പേസ്റ്റ് അല്ല ആക്കണേ നല്ല പോലെ പൊടിച്ചെടുക്കുക ചെയ്യുന്നത് അപ്പോൾ നമ്മുടെ കാഷ്യൂസ് ഇതേമാതിരി പൗഡറായിട്ട് കിട്ടിയിട്ടുണ്ട് ആ സമയത്ത് തന്നെ നമുക്കൊരു ഒരു 4 വെളുത്തുള്ളി ഒരു 3 പച്ചമുളകും കൂടെ ഇങ്ങനെ അരിഞ്ഞു വെക്കാം കേട്ടോ നമ്മുടെ അവസാനത്തെ സെറ്റും വറുത്ത് കഴിഞ്ഞിട്ടുണ്ട് നമുക്കിത് കോരി മാറ്റിയെടുക്കാം കേട്ടോ നമ്മൾ അതിനൊരു ഗ്രേവി ആക്കാനായിട്ട് ഞാനൊരു പാൻ അടുപ്പത്ത് വെച്ചിട്ടുണ്ട് അതിലേക്ക് കുറച്ച് ബട്ടർ ഇട്ടിട്ടുണ്ട് ഈ ബട്ടർ ഒന്ന് മെൽറ്റ് ആവുന്നതോട് കൂടിയിട്ട് നമുക്കതിലേക്ക് നമ്മൾ നേരത്തെ അരിഞ്ഞു വെച്ചിരുന്ന വെളുത്തുള്ളി ചേർത്ത് കൊടുക്കാം വെളുത്തുള്ളി നല്ല ഫൈനായിട്ട് ചോപ്പ് ചെയ്യണം കേട്ടോ ഇനി ഇതിലേക്ക് നമുക്ക് നമ്മൾ നേരത്തെ കീറി വെച്ചിരുന്ന പച്ചമുളക് ഇട്ട് കൊടുക്കാം അപ്പോൾ ഈ പച്ചമുളകൊക്കെ ഒന്ന് ഇതിൽ വഴണ്ടി വന്നിട്ടുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് ഫ്ലെയിം നല്ലോണം കുറച്ചതിന് ശേഷം ഒരു 250 ml അത്രയ്ക്ക് പാല് ചേർത്ത് കൊടുക്കുക നല്ല പശുവും പാല് കാച്ചിയതാണ് കേട്ടോ അപ്പോൾ ഒന്ന് ഇളക്കി കൊടുക്കാൻ വേണം ഇനി അതിലേക്ക് അപ്പം തന്നെ നമുക്കൊരു 1/2 ഗ്ലാസ് ഒരു 1/2 ഗ്ലാസ് വെള്ളവും കൂടെ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇതൊന്ന് ലോ ഫ്ലെയിമിലിട്ടിട്ട് ഒന്ന് തിളച്ച് വരട്ടെ അപ്പോൾ നമ്മുടെ പാല് നല്ലതുപോലെ ചൂടായി വന്നിട്ടുണ്ട് അപ്പോൾ നമ്മൾ നേരത്തെ പൊടിച്ച് വെച്ച ഒരു 10-12 കാഷ്യൂസിൻ്റെ പൊടിയുണ്ട് അതും കൂടെ ഇതിലേക്ക് ചേർത്ത് കൊടുക്കാം കാഷ്യൂസ് നമ്മൾ പേസ്റ്റ് അല്ല പൊടിയാണ് ചേർത്തിരിക്കുന്നത് കേട്ടോ എന്നിട്ട് അതൊന്നും ഇതിൽ നല്ലപോലെ മിക്സ് ആവട്ടെ ഫ്ലെയിം ഇപ്പോഴും ലോ ഫ്ലെയിമിൽ തന്നെയാണ് കേട്ടോ അപ്പോൾ എൻ്റെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് കാണുന്ന ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തോളൂ എൻ്റെ തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ പ്രസ് ചെയ്ത് ഓൾ നില നോട്ടിഫിക്കേഷൻ കൂടെ എനേബിൾ ചെയ്തോളൂ കേട്ടോ നിങ്ങൾക്ക് വീഡിയോസ് ഇഷ്ടമായാൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും മറക്കരുത് നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമൻറ്റ്സ് ബോക്സിൽ ഇട്ടോളൂ നിങ്ങളുടെ സപ്പോർട്ട് ഞാൻ പ്രതീക്ഷിക്കുന്നുണ്ട് ഇനി നമുക്കിതിലേക്ക് ഒരു സ്പൂൺ പഞ്ചസാരയും ഒരു 1/2 ടീസ്പൂണിൻ്റെ അത്രയ്ക്ക് ഈ സോസിലേക്ക് ആവശ്യത്തിനുള്ള ഉപ്പും കൂടെ ഞാൻ ചേർത്ത് കൊടുക്കുന്നുണ്ട് കേട്ടോ
കാഷ്യൂ പൗഡർ ചേർത്ത് പറഞ്ഞാൽ അത് വേഗം കുറുകി കിട്ടും നമുക്ക്. അപ്പത്തിന്റെ കൂടെയും ചപ്പാത്തിന്റെ കൂടെയൊക്കെ സൂപ്പർ ടേസ്റ്റ് ആട്ടോ, സൂപ്പർ കോമ്പിനേഷനാണ്. ഇതിപ്പോ നമുക്ക് ആവശ്യത്തിന് കുറുകിയിട്ടുണ്ടെങ്കിൽ നമുക്ക് ഈ ചിക്കനും കൂടെ ഇതിൽ കിടന്നിട്ട് ഈ സോസിൽ കിടന്നിട്ട് ഒന്ന് കുറുകി വരട്ടെ കേട്ടോ. ഇനി നമുക്ക് ഫ്ലെയിം കൂട്ടി വെക്കാം കേട്ടോ. അല്ലാന്നുണ്ടെങ്കിൽ ചിലപ്പോ പാല് പിരിയും. ഇതിന്റെ പശുമ്പാല് തന്നെയാണ് ടേസ്റ്റ് കേട്ടോ. ഇനി ഒന്ന് ഇളക്കി കൊടുത്തോളൂ കേട്ടോ. നമ്മൾ ചിക്കൻ ഇട്ടാലും ഇളക്കിക്കോളൂ, അല്ലെങ്കിൽ പിരിയാതിരിക്കാനായിട്ട്. ഞാൻ പച്ചമുളക് മൂന്നെണ്ണം ഇട്ടത് എനിക്ക് നല്ല എരിവുള്ള പച്ചമുളക് ആയതുകൊണ്ടാണ് കേട്ടോ മൂന്നെണ്ണം ഇട്ടത്. നിങ്ങൾക്ക് എരിവിനനുസരിച്ചിട്ട് മൂന്ന് എരി കുറവാണെങ്കിൽ ഒരു നാലെണ്ണം ഒരെണ്ണോ രണ്ടെണ്ണോ കൂട്ടിച്ചേർക്കട്ടോ നമ്മുടെ എരിവിനനുസരിച്ചിട്ട്. അപ്പൊ നമ്മുടെ എന്താ പറയുക, കാഷ്യൂസ് ഇട്ട കാരണം തന്നെ കറി നല്ലപോലെ കുറുകി വന്നിട്ടുണ്ട്. ഇനി ഇതിന്റെ മീതേക്ക് നമുക്ക് കുറച്ച് മല്ലിയിലയും കൂടെ ഇട്ട് കൊടുക്കാം. മല്ലിയില ഇട്ട് കഴിഞ്ഞാൽ നമുക്ക് ഫ്ലെയിം ഓഫ് ചെയ്യാം, മൂടി വെക്കാം. അപ്പൊ നമ്മളുടെ ജപ്പാൻ ചിക്കനോട് തയ്യാറായിട്ടുണ്ട്. എല്ലാവരും ട്രൈ ചെയ്ത് നോക്കിക്കോളൂ. ബൈ, താങ്ക്സ് ഫോർ വാച്ചിങ്.